ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ലൊക്കേഷനിലാണ്. സോ അവരിന്ന് ഇവിടെ എന്തോ സ്പെഷ്യലൊക്കെ തയ്യാറാക്കുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മെയിൻ നമ്മുടെ ഷെഫായിട്ടുള്ള ഹാഷിമൊക്കെ ഇവിടെ ഇരുന്നിട്ട് മട്ടൻ കഴുകുന്നുണ്ട്. ഇന്ന് ഹാഷിമാണ് ഇവിടെ മൊത്തത്തിലുള്ള പരിപാടി സെറ്റ് ചെയ്യുന്നത്. അരവിന്ദ് പറഞ്ഞു ശ്രീകാന്ത് വെക്കുകയാണെങ്കിൽ തിന്നോളെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ എല്ലാരും മാറിക്കൊടുത്തു. നീ വെച്ചോ, ഹാഷിം വെക്കണ്ടേ? ഹാഷിം വെക്കണം. ഹാഷിം പറഞ്ഞു, അരവിന്ദ് പറഞ്ഞു. അരവിന്ദ് അങ്ങനെ പറഞ്ഞു, വളരെ മോശം പറഞ്ഞു കേട്ടോ. ഇത് ഇവൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. നമ്മുടെ എന്നത്തെ മെയിൻ ഷെഫ് ആയിട്ടുള്ള ശ്രീകാന്ത് ഇന്ന് തൊലിക്കുകയാണ്. കാരണം ഇന്ന് ഹാഷിമാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ശ്രീകാന്ത് ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ല ആങ്കറാണ്, മുതൽക്കൂട്ടാണ്. ആർക്കെങ്കിലും പ്രൊഫഷണൽ ആങ്കർ ആവശ്യമുണ്ടെങ്കിൽ അക്കൂസിന് ബന്ധപ്പെട്ട്. ഓക്കെ, വരും, നമുക്ക് അടുത്ത ചെറിയ ഉള്ളി ഒളിക്ക് പോവാം. നമ്മുടെ ദാസന്റെ അച്ഛൻ പറഞ്ഞു ഇതിനകത്ത് മീനുണ്ടെന്ന്. അങ്ങനെ ഒന്ന് ചൂണ്ടിട്ട് കിട്ടിയിരുന്നു ഫിഷ് ഫ്രൈ. വെറുതെ വലിയ സെറ്റപ്പിൽ മട്ടന്റെ നെയ്യൊക്കെ വെച്ച് ചൂണ്ടയിടാൻ പോവേണ്ടോ? നമ്മള് 4 തവണ കഴുകി മട്ടൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സാധനം അടുപ്പിലേക്ക് കയറ്റാം. ഞാൻ വായിച്ചു തരാം. ആഡ് 3/4 cup ഓഫ് വാട്ടർ, ബോയിൽഡ് വാട്ടർ അല്ല, വെറും വാട്ടർ. ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ടു 1 cup ഓഫ് പുട്ടുപൊടി മിക്സ് വെൽ. അപ്പൊ നമുക്ക് പുട്ടുപൊടി നനയ്ക്കാം. ഇല്ല, ചിലപ്പോ ചൂടുവെള്ളത്തിലും ആക്കുമായിരിക്കും. എന്തായാലും ഞാൻ നമ്മള് വീട്ടിലും ഞാൻ നമ്മളപ്പോ സാധാ വെള്ളം തന്നെ. തുമ്പിയെ പിടിച്ചടാ. അവന് കിട്ടണമെങ്കിൽ അത് വേറെ ആരും എടുക്കലട, അവന് തന്നെ പൊരിച്ചു കൊടുക്കണം. നിനക്കിപ്പോഴും തോന്നണം അവന് കിട്ടുമെന്ന്. ഞാൻ കിട്ടൂലെന്ന് 100% മണ്ട മീൻ പോലും അതിൽ പിടിക്കൂലടാ. നീ ധൈര്യമായിട്ട് ആത്മഹത്യക്ക് വേണ്ടി എങ്കിൽ പോലും നല്ല മരണം ആഗ്രഹിക്കില്ല ആരെങ്കിലും. യവന്റെ അടുത്ത് ചൂണ്ടയിലൊക്കെ പോയി യവന്റെ ചൂണ്ട കുരുങ്ങി ചത്തെന്ന് പറഞ്ഞാൽ അതിന് ഇതുപോലെ നടക്കാതെ. ഓക്കെ, ഇവിടെ നമ്മളിപ്പോ പുട്ട് ഉണ്ടാക്കാനുള്ള പുട്ടുപൊടി. ഇത് ഇവര് ബ്രാൻഡ് ചെയ്തതല്ല, പരസ്യമില്ല. അങ്ങനെ ഇപ്പൊ നമ്മളെ ഇതിൽ കൂടെ വളരെ അങ്ങനെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോ, നമ്പർ. അല്ല, പുട്ടുപൊടി ഇങ്ങനെ തന്നെ ഇരിക്കണം വിചാരിക്കാം. എടാ, തേങ്ങയൊക്കെ ഉണ്ടല്ലേ, നമുക്കിപ്പോ തൽക്കാലം ഒരു എടാ ഇത് 1.5 kilo അപ്പൊ 1 kilo പുട്ടുപൊടിക്ക് നമുക്കുണ്ടാക്കാം. കുറഞ്ഞോ പോള കൂടുതലാക്കാം നമുക്ക്. 1 kilo നനച്ചു നോക്കാം. 1/2 kilo പോയി. 2 kilo ഇട്ടോ? എടാ, 2 kilo വേണോ? വേണോ? അല്ല, നനച്ചിട്ട് പിന്നീട് വേണം രണ്ടാമത്. ഇത് വെള്ളം ഒഴിക്കുമ്പോ പെരും കേട്ടോ. ഒരാൾക്ക് 1 കുറ്റി വേണ്ടേ? 250 gram വെച്ച് വേണ്ടി. ഇതും കൂടെ ഇടണുള്ളു ഞാൻ, ബാക്കി വേണമെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടെ പിന്നാണ്. ബാക്കി വീട്ടിലൊക്കെ രാത്രി ഇതാക്കാം. രാത്രി ഇതാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്ന് ചീത്തയായി പോവേ ഉള്ളൂ. ആവശ്യമില്ല. എന്തായാലും 3 എണ്ണം ഇടാം. 3 എണ്ണം ഇട്ടിട്ട് നമുക്ക് കുഴക്കാം, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇടാൻ വേണമെങ്കിൽ.
എല്ലാവർക്കും ഭയങ്കര ഇതാണല്ല, അവസാനം തിന്ന് മരിക്കും കേട്ടാ. രണ്ട് കിലോ പുട്ട് പൊടി അഖിലേഷിന്റെന്നാണ് പറഞ്ഞിരിക്കണ. പുട്ട് ഒരു തുള്ളിയെ കാണാൻ ബാക്കിയാണെങ്കിൽ പൊതിഞ്ഞ അഖിലേഷിന്റെ കൊടുത്തു. ഇത് കൂടിപ്പോന്നുള്ളതല്ലേ, എനിക്ക് സംശയമൊന്നുമില്ല, എനിക്ക് സംശയമൊന്നുമില്ല. പൊട്ടിച്ചിറന്നവരെ പറയില്ല കേട്ടോ. അവിടെ ഇനി കൊറേ അഖിലേഷിന് കൊറേ കൊണ്ടു വേണ്ടി വരും തോന്നുന്നു. ഇപ്പൊ നമ്മള് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഇടാന്നാണ് അശ്വിൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ന്യായം പറയണ ഒരു മനുഷ്യനായി ജീവിതത്തിൽ എടുത്ത് തോട്ടി നമ്മൾ ഉപ്പ് വെള്ളം കലക്കാണ്. ഇത്ര ഉപ്പ് കലക്കണ്ട് കൊറേ ഉണ്ട് സാധനം, ഇതിനകത്ത് കുഴച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ല. കയ്യില് ഗ്ലൗസ് ഇട്ടില്ലെന്ന് പറഞ്ഞ എന്നെ വൃത്തിയില്ലെന്ന് മാത്രം പറയും. നല്ല കൈയാണ്. ഇത് കാണിക്കണം കേട്ടോ, ഇത് കാണിക്കണം. ഞാൻ കൈ കഴുകണത് നമ്മൾ ഫുൾ ഹൈജീനിക് ആയിട്ട് എന്തും ചെയ്യാറുള്ളൂ. ആദ്യം കൈ കഴുകണം, അല്ലാതെ എവന്മാരെ പോലെ ഇത് വൻ സംഭവമാണ് ചരിത്രത്തിൽ. ഇതൊന്നും ആയില്ല, നീ ഒഴി എന്റെ പൊന്നളി. കോൺഫിഡന്റ് ആണോ? എനിക്ക് അറിഞ്ഞൂട്ടറി. എടാ ഇന്നെ ഒഴിക്കണത് കൊറേ ഒഴിക്കണ അല്ലേ, അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്ത് അതിലെടുത്ത് ഒഴിക്കും. നിന്നെ ഒഴിക്കണ സാധനം ഒഴിക്കണം, സാധനം ഒഴിക്കണം. കൊറേച്ച കൊറേച്ച ഇത് കൂടാ സംഭവം സത്യം പറഞ്ഞാൽ ഈ പാത്രം ചെറുതായി പോയി. അതല്ല റബ്ബർ കട്ട പോലെ ഇരിക്കും. ഇല്ലടാ നീ എന്നെ വിശ്വസിക്കളയാ. എടാ പക്ഷേ ഇത് കൊറേ കുറ്റി ഇന്ന് തിന്നല്ലേ. ഇന്ന് കുറ്റി 12-15 കുറ്റി വരും. ഇന്ന് ഇന്ന് പുട്ടുകട ഇവിടെ ആയിരിക്കും പുട്ടുകട. അപ്പൊ നമുക്ക് തമ്മിൽ മാറ്റണ്ട, ഒറിജിനൽ തന്നെ വെച്ചാലോ. അല്ലടാ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഒന്ന് കളിക്കുകയല്ലേ, അപ്പൊ പുട്ട് ഗീവ് അവേ എന്ന് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. എല്ലാ പിള്ളേർക്കും ഒരു വിറ്റ് പുട്ട്. ഈ നന്മയുടെ മ്യൂസിക് ഒക്കെ ഇട്ട് ഇവിടെ എന്തോന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ. ഹിമാലയം കട്ടകളാണ് ആശയം പൊടിച്ചോണ്ടിരിക്കുന്നത്. നില്ല നില്ല ഞാൻ പറയാം, നമുക്ക് അതിലിട്ട് ഇളക്കിയാലോ, നമുക്ക് ഇതിലോട്ട് മാറ്റിയാലോ. പറഞ്ഞ ഒരു കിലോ ഇട്ട് ഇളക്കിയിട്ട് ചെയ്താ മതി. ഞാനും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. ഇവിടെ എനിക്ക് കിട്ടൂല്ല 2 കിലോ. ഗ്രാമിന്റെ ഒരു കണക്കാരോ പറഞ്ഞായിരുന്നു, ഒരാൾ 250 ഗ്രാം തിന്നോന്ന് എവൻ പറഞ്ഞു. ഞാൻ ചോദിച്ച് ഞാൻ സാക്ഷി കഴിക്കുമോന്ന് ചോദിച്ചു, അപ്പൊ എവൻ പറഞ്ഞു ഞാൻ കഴിക്കുമോ. ഞാൻ കഴിക്കുമെന്നല്ലേ ചോദിച്ചോ, എത്ര ഗ്രാം എന്ന് പറഞ്ഞില്ലല്ലോ. ധൈര്യമായിട്ടാ നീ പറഞ്ഞില്ലേടാ. സത്യം പറയല്ലേ, എല്ലാരും പറഞ്ഞു, എല്ലാരും മൗനെ സമ്മതം നൽകി, ശ്രീകാന്ത് ഉൾപ്പെടെ. ഞാനും ഉല്ലാസും മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. 250 ഗ്രാം എന്ന് പറഞ്ഞ ചത്തോ ഞാൻ വെച്ചവൻ ഇച്ചിരി വിവരം ഉണ്ടെന്ന്. അതെന്റെ തെറ്റാണോ? നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ 3-4 പേർക്ക് വേണ്ടി 250 ഗ്രാം വെച്ച ഒരാൾ ഇന്ന് ഒരു ദിവസം 1 കിലോ പുട്ട് കൂടി മണ്ടമിനു ഇതൊന്നും തീരൂല. അവിടെ ഒരു മെഷീൻ ഉണ്ട് കോൺക്രീറ്റ്. ഇവിടെ വെള്ളം ഇന്നിവിടെ ഈ പുട്ടത്തിരി വേവിച്ച് തീർക്കാതെ പോയത്. വലിയ
നമ്മുടെ അമിത പുട്ടുപൊടി കളയാൻ പോണി ആടെ ഇനി വെള്ളം ഇത് മട്ടണക്കാരും കൂടെ പുട്ടായി ഇപ്പൊ പുട്ടും മട്ടനല്ലേ മീൻ ഫ്രൈ ഇല്ലേ മീൻ ഫ്രൈയോ ഫിഷ് ഫ്രൈ ഇല്ലേ നേരത്തെ ഇറങ്ങിയ പോത്തിന്റെ കാലില് കൊണ്ടെന്ന് പറയുന്നത് എനിക്ക് ബിയറിലെ കളിയാക്കണമെന്നുണ്ട് പക്ഷെ ഇതിന് കളിയായി കഴിഞ്ഞാൽ ഇത് ബ്ലൈൻഡ് ആയ പോലെ നിക്കാം കേൾക്കാത്ത പോലെ ആഫ്റ്റർ വൺ അവർ നമ്മുടെ പുട്ട് ഒരു 25 പേർക്കുള്ള പുട്ട് നമ്മൾ മാവ് റെഡിയാക്കിയിട്ടുണ്ട് 250 ഗ്രാം വിനുവിന് 250 ഗ്രാം അഖിലേഷിന് പിന്നെ ആർക്കട 250 ഗ്രാം ആരും ഇല്ലല്ല നമ്മളിപ്പോ തൂക്കി തരാം അവിചാരിച്ചു ഒരു കുറ്റി 250 ഗ്രാം അപ്പൊ നമുക്ക് ഇതിന് കുറച്ചു നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് വെളുത്തുള്ളി ചതക്കുകയാണ്, നാച്ചുറൽ നാച്ചുറലി നമ്മള് ചതക്കുകയാണ്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ചതച്ചോണ്ടിരുന്നത്, തേങ്ങ കല്ല് ഇതേപോലുള്ള വാഹനങ്ങൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ പറയും. ആരും മൈൻഡ് ചെയ്യും, റോഡിലോട്ട് ഫോക്കസ് ചെയ്യും. ഇവിടെ നഗരസേവന നോട്ടീസ് വരും, ഇവിടെ പൊതുശല്യമുണ്ട്, നിർത്തണം. ഉല്ലാസ ഉല്ലാസിന്റെ പുട്ടിന്റെ ഓർമ്മകൾ എന്തെങ്കിലും പുട്ടിന്റെ ഓർമ്മ ആദ്യമായിട്ട് പുട്ട് കഴിച്ചത് പുട്ടിന്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ് നീ പറഞ്ഞു? നിനക്ക് എന്ത് കോമ്പിനേഷൻ? പുട്ട് പഴം, പുട്ട് മിച്ചർ, നീ പുട്ടും കടലക്കറിയും പിന്നെ കുറച്ച് പയറ് പിന്നെ പപ്പടം. എനിക്കിഷ്ടം പുട്ടും കടലും പുട്ടും പയറും പുട്ടും മിച്ചറും നല്ല കോമ്പിനേഷൻ. പുട്ടും മീനും മീൻ കറി, പുട്ടും തലേദിവസത്തെ മീൻ മീൻ കറി അതും സൂപ്പറാണ്. പുട്ടും ചിക്കനും ചിക്കൻ പുരട്ടും പുട്ട് സത്യം പറഞ്ഞാൽ കാരണം ഇവിടെ മറ്റേ അവിടെ ഉള്ള ഈ കോമ്പിനേഷൻ തന്നെ അതല്ലേ, പുക്കും ചിക്കൻ പുട്ടും ചിക്കൻ പുരട്ടും ഇല്ലേ നമ്മുടെ കട്ടച്ചൽക്കുഴിയിൽ. കട്ടച്ചൽക്കുഴിയിൽ അവനേഷിന്റെ വീട്ടില് വേറൊരു പേരിലാ പറയണേ. എന്താ പറയണ? മറ്റേ ആരാടാ കമ്പന്തൂരി? അതിന്റെ ഐതിഹ്യം എന്താണ്? അത് ഈ കമ്പം വെച്ച് തള്ളിയിടുന്നോണ്ടായിരിക്കും. നിങ്ങളെ കോമ്പിനേഷൻ എന്താണെന്ന് കമന്റ് ചെയ്യുക. നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാം ഫസ്റ്റ്, കുറച്ച് നമ്മള് മട്ടൺ മട്ടൺ അല്ലേ, മട്ടൺ കറിക്ക് വേണ്ടിട്ട് മട്ടണിൽ കടുക് ഇടും. ഓ നല്ല കടുക് ഇട്ടിട്ടാണ് നമ്മൾ മട്ടൺ ഉണ്ടാക്കുക. ചെറുതും വലുതും ഒരേപോലെ ചെറിയ ഉള്ളി കുറച്ചും കൂടി ഇട്ടൊന്ന് ബ്രൗൺ ആയിട്ട് കഴുകിക്കാണ്. ഓക്കെ കൊച്ചുള്ളി വഴച്ചേക്കാണ്. ഉപ്പ് ഉപ്പൈ മൂന്നിവിടെ നിങ്ങൾ കത്തല്ല അവിടെ നിന്ന്, ഇപ്പൊ അപ്പുറത്തെ സൈഡ് ആടുന്ന് ആട്ടമുണ്ട് ആട്ടമുണ്ട് കാണിച്ചോട്ടെ. അല്ല ഇങ്ങ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, നിന്റെ പ്രസൻസ് ആണോ എന്റെ ഗുണ്ടി എല്ലാം ഉണ്ട്. വീഡിയോ വണ്ടി ഒന്ന് ചെയ്യുന്നത് എന്റെ പ്രസൻസ് ഉണ്ട്. ഇഞ്ചി പേസ്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലൊരു ഇഞ്ചിയുടെ മണം, നല്ലൊരു മട്ടന്റെ മണം. മട്ട ഇട്ടില്ല പക്ഷെ മട്ടന്റെ മണം
പച്ചമുളക്. അല്ല ഞാൻ കളയാൻ പോയതാണ്, നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ഹൈജീനിക്കാണ്. എനിക്ക് പറയണ്ട ആക്ടിങ് ആണെന്ന്. ഓക്കെ, ശ്രീകാന്തേട്ടൻ പ്രൊഫഷണൽ വന്നതാണ്. ഇവനൊരു ആശ്വാസം വന്നത്, ഇത്രയും നേരം അവൻ പേടിച്ച് നിക്കുകയാണ് അഖിലേശിരുന്നപ്പോ. അല്ല, നീരുന്നപ്പോഴും അവന് പേടിയുണ്ടായിരുന്നു. അവന്റെ പേടി ഞാൻ മാറ്റി തരുന്നുണ്ട്. അഖിലേഷിന് അവനൊരു പ്രതീക്ഷയുണ്ട്. അഖിലേഷിന്റെ അന്ന് ബർഗർ എന്നതോടെ അവനൊരു പ്രതീക്ഷയുണ്ട്. അഖിലേഷ് നല്ലോണം ഇളക്കി ഇളക്കി അതിനെ ചുവന്ന കളറാക്കിയിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണലാണ്. ഇല്ലില്ല, അവൻ ഗോൾഡൻ കളറാക്കി അതിൽ തെറിയില്ലല്ലേ. ഒരുത്തൻ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കണണ്ടോ, വെറുതെ പറ്റിയൊന്നുമില്ല. കൂട്ടി വെച്ചിട്ടാണോ? അലൂമിനിയം 1 കിലോ, നല്ല അലൂമിനിയം കണ്ടന്റ് കൂടിയ മട്ടൻ ആയിരിക്കും. അമ്മാതി ഉരപ്പാണ് ഉരയ്ക്കണം, സ്വർണ്ണ ഉരയ്ക്കും കണക്ക്. ഇത്ര എണ്ണ വഴിയാണ് അവനെ ബുദ്ധിമുട്ടിക്കാം. ഇത് അലുമിനിയം ഒന്നും വരില്ല, വലിയ ചട്ടി തട്ടിക്കുന്നു. ഞാൻ നോൺ സ്റ്റിക്ക ഫുൾ അടി പിടിച്ച് കരിക്കാതെടാ. ആട് മെയിൻ സാധനം എടാ, വെള്ളം വീഴാതെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വെള്ളമുണ്ട്, നമുക്ക് ഇനി മട്ട ഇട്ട് കൊടുക്കാം. കഴിവച്ച ഫ്രഷ് മട്ടൻ, ഫ്രഷ് മട്ടൻ, മട്ടൻ മട്ടൻ ഇളം മട്ടനാണ്. അതെ, ആണെന്ന് തോന്നണം. ഇളം തന്നെ മനസ്സിലായി. ആണാടിന്റെ ഇറച്ചി തന്നെ, ആണാടിന്റെ ഇറച്ചിക്ക് ആണാടിന്റെ ഇനിയോട് മാറി. മറ്റേ മോലാല് മുട്ടാടിന്റെ ചോര എന്ന് പറയുന്ന ഒരു കടയിലുണ്ട് ആണാടിന്റെ. നമ്മള് പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കും. ആ തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് പുട്ട് ഇതിനകത്ത് നിറയ്ക്കാം, പൊടി നിറയ്ക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം. ഇനി നമുക്ക് കുറേച്ചെ പുട്ടുപൊടി ഏറ്റവും മുകളില് കൂടെ നിറയ്ക്കാം അല്ലേ. എന്തായാലും പുട്ടുപൊടി ഇത്രേ ഇരിക്കണം, ഈ അടുത്ത കാലത്തൊന്നും തീരൂല. ഒരു പുട്ടി നിറച്ചപ്പോ 250 ഗ്രാം പുട്ട്. ഇതൊരു 150 ഗ്രാം ഇതിനകത്ത് മാവ് എല്ലാം കൂടെ കൂടി പോയാൽ 75 ഗ്രാം വരും. അത്രേ ഉള്ളൂ, അത്രേ വരും. ഇത് മൊത്തം 2 കിലോ എത്ര കുറ്റി ഉണ്ടെന്ന് നോക്കുമ്പോ. ഇതുപോലത്തെ അട 50 ഗ്രാം ആണിത്. അപ്പം 5 കുറ്റി പുട്ട് തിന്നിട്ട് പോയാ. അപ്പൊ നമുക്ക് പുട്ടുകുറ്റി നമുക്ക് പുട്ടുകുറത്തിലേക്ക് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആവി വന്നതുകൊണ്ട് എല്ലാരും എടുക്കാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ആര് പറഞ്ഞു എടുക്കേ? ദാക്കൂസ് പറഞ്ഞു, ശ്രീകാന്ത് പറഞ്ഞു. നല്ല തേങ്ങ, തേങ്ങ എടുത്ത് കഴിച്ച കേട്ടേ. നിങ്ങൾക്ക് നന്ദു പറയും, നന്ദു. ഇല്ല, ആവി കൂടി പോയില്ലേ.
ഉപ്പ് കുറവാണ്, ഉപ്പ് കുറവാണ്, ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, അതിന് ഇടാൻ പറ്റിയൊന്നുമില്ല. അത് വേണ്ട, അതോട് മട്ടനും കൂടെ വരുമ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. എന്റെ കൈ അങ്ങോട്ട് എത്തിയില്ല, എന്താ ചെയ്യ. എന്റെ തല വെച്ചോ, കുഴപ്പമില്ല, പോട്ടെ പോട്ടെ, നീ ജീവിച്ചോ, നീ നീ സന്തോഷമായിരിക്കും, നീ അത്രേ ഉള്ളൂ. ഉപ്പ് കുറവുള്ളത് പോലെ തോന്നുന്നു, ഉപ്പ് കുറവ്. മട്ടൺ വരുമ്പോ സെറ്റ്, നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മസാല ഒന്ന് സെറ്റ് ആക്കാം. കുറച്ച് ചോക്കണ്ടേ, മസാല ഇട്ടില്ല. ഇനി നമുക്ക് മസാല എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇടാം. ഫസ്റ്റ് കുറച്ച് മതി, ഇടാം മതി, കുറച്ച് ഗരം മസാല, കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇടണം. വെറുതെ ഇട്ട് ചുരുളി കൂടെ ഇടണം, വെറുതെ ഇടുക, അതൊരു വൈബിന്. കുറച്ച് പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറേ ഇടണം. മല്ലിപ്പൊടി അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം ഗരം മസാല ഇടണം. മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി എന്ത് പൊടി? മീറ്റ് മസാല പൊടി, മീറ്റ് മസാല. ഓക്കെ, നമ്മൾ കറി ഇതാ, കറിയിലേക്ക് ഈ പൊടി ഇടാൻ പോകുന്നു. ഇങ്ങനെ വേണം തട്ട, അതിന്റെ ഇടയിൽ അത് തവി ഇടാൻ പാടില്ല. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ, കുറച്ച് കുറച്ച് കുരുമുളക് പൊടി മൊത്തം നമ്മൾ. യെസ്, ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം, ഇളക്കി ഇളക്കി കുറുകണം. നോക്കിയാണോ, ഒതന്റിക് ഫീൽ ഉണ്ടോ നോക്കുന്ന. നീ മറിഞ്ഞവിടെ പോണിച്ചത് അവനെ പൊക്കട, അവനെ എടുക്കാതെ മട്ടൻ കറി കഴിക്കാൻ വന്നേ. എന്തു വാടാ നന്ദു, ഇത്തിരി മനുഷ്യത്വം കാണിച്ചൂടെ. അവനെ പിടിച്ച് അവനെ എടുക്കാൻ ശകലം കറക്റ്റാണ്. വലിയ ചൂടില്ലെന്ന് തോന്നുന്നു. ആ, നമ്മള് ഇത് അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം, ചൂടുവെള്ളം നോട്ട് ഇല്ല, വേണം വെള്ളം, വേണം കറി വേണ്ടേ. കുറച്ച് കുറച്ച് ഇലകള്, മല്ലിയില, മല്ലിയില പച്ചിലകൾ അടിയ, ഒരു പ്രത്യേക മിശ്രണമാണത്. കുറച്ച് വലുതായി പോയോ? ഞാൻ ഇനി കുറച്ച് കറിയപ്പുല. അങ്ങനെ അറിയില്ലേ, നമുക്ക് ജസ്റ്റ് മട്ടൺ ജസ്റ്റ് ഒന്ന് ആവി പറക്കുന്നത് കണ്ടോ, നല്ല മണം. അങ്ങോട്ട് അടിക്കണ്ട, അങ്ങ് വന്നില്ലല്ലോ. ഇത് ഓവർ അപ്പുകുട്ട, കൊള്ളാം കൊള്ളാം, ഇനി അധികമായിട്ട് വെക്കാതെ ഇളകിക്കോ. നിന്റെ വാക്യാത്തോലും പോയാ ഇനി എല്ലായിടത്തും. ഇല്ല, വാക്യാത്തൊന്നും പോയില്ല, എന്നാലും ഇളകിക്കോ. പപ്പടം പൊരിക്കുകയാണ് നമ്മൾ. ഓ ദാസൻ, നിന്ന ഇടല ഇതെന്തിനാണ് ഇടണത്? ഇട്ടാ ചുമ്മാ ഇട്ടാ, കൈ ഇത്രയും താഴെ കൊണ്ടുണ്ട്. ഒരു മൂന്നെണ്ണം ഇട്, നീ കാരണം മതി പറഞ്ഞു. കുറച്ചുകൂടി കുറച്ചുകൂടി ഇന്ന് പൊള്ളലിന്റെ ദിവസമാണല്ലേ. നീ ഇടറാ, ഇതൊക്കെ ഭ്രാന്താണ് എടാ. ഇതിനകത്ത് ഇതുപോലെ ഇട്ടിട്ടില്ല. മതി 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 മതി, ഇനി വേണോ? മതി മതി, എനിക്ക് കുറച്ച് കിട്ടി, എനിക്ക് കിട്ടിയായിരുന്നു, എന്റെ മോളേക്ക് കിട്ടി, എനിക്ക് കിട്ടി. അതൊന്നും കുഴപ്പമില്ല, ഇനി അങ്ങ് എടുത്താ എടാ. എടാ പാത്രം കണ്ടോ, ശ്രീകാന്ത് സാർ കറി തരും സാർ. ഓ, കുറിയ കറി, എന്റെ പൊന്നേ. വായന വെള്ളം ഓർമ്മ. ലേശം പപ്പടം പൊടിച്ചിട്ട് ഇച്ചിരി പുട്ട്, നല്ല ചൂടുണ്ട് കേട്ടോ, ഇച്ചിരി മുളകും കൂടെ പൊടിച്ചിട്ട് ഒരു പീസ് ഇങ്ങനെ എടുത്തതിൽ വെച്ച് തിന്നണോ? ഇതിന് കഴിയും. നടക്കൂല.
എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല കോമ്പിനേഷൻ. ഇത് ട്രൈ ചെയ്യാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മിസ്സിംഗ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടെൻഡർ അല്ലേ, ആ പുട്ടും മട്ടനല്ലേ, പുട്ടും മട്ടനും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അല്ല അത് നല്ല ടേസ്റ്റ് അല്ലേ. ഒരു ഞാൻ ആദ്യമായിട്ടാണ് പുട്ടും മട്ടനും കഴിക്കണം, ഞാൻ അലർജി ആയതുകൊണ്ട് കഴിക്കില്ലല്ലോ. പിന്നെ ഞാൻ പിന്നെ ഇത്തിരി നെഗറ്റീവ് പറയാനുള്ളത് ഇത്തിരി ചൂട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ട്രൈ ആണ്. അത് പറഞ്ഞോണ്ട് പുട്ട് വായി കയറ്റിക്കൊണ്ട് ഈ വീഡിയോ ബൈ.